നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഹോട്ട്സൺ ടി വി എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുവാൻ അള്ളാഹു തൗഫീഖ് നസീബ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന കൊറോണയിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ രാജ്യത്തെയും പരിപൂർണമായി രക്ഷപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പെരുന്നാളിനെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നന്മയുടെയും സുദിനമാക്കുമാറാകട്ടെ. അള്ളാഹുവിനെ വാഴ്ത്തുവാനും അവനെ സ്തുതിക്കുവാനും അവനെ സ്മരിക്കുവാനും അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുവാനും ഈ സുദിനം സാധിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ളവരെ, ലോക്ക്ഡൌണും ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണും ഉള്ളതായ പ്രയാസങ്ങളൊക്കെയുമുള്ള ഈ സാഹചര്യത്തിലാണ് പരിശുദ്ധമാക്കപ്പെട്ട ഈദുൽ ഫിത്തർ നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. സൃഷ്ടികളോട് നാം അകലം പാലിച്ചിരുന്നാലും സൃഷ്ടികളോട് നാം അകലം പാലിച്ചിരിക്കണം, എന്നാൽ സൃഷ്ടാവായ അള്ളാഹുവിനോട് നാം അടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ ജീവനാടിയേക്കാൾ അടുത്ത അള്ളാഹുവിനോടുള്ള അടുപ്പം ദൃഢമാക്കാൻ വേണ്ടിയാണ് നിസ്കാരങ്ങളും മറ്റ് നോമ്പും മറ്റ് അമലുകളൊക്കെയും അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി നൽകിയത്. കാരണം കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞുകിടന്നിരുന്നാലും ലോക്ക്ഡൌൺ ആയിരുന്നാലും പരിശുദ്ധമാക്കപ്പെട്ട ഈദുൽ ഫിത്തർ നാം വളരെ സന്തോഷകരമാവുന്ന രീതിയിൽ ആഘോഷിക്കേണ്ടതാണ്. ചന്തയിൽ കിടക്കുകയാണെങ്കിലും ചമഞ്ഞു കിടക്കണമെന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ എന്നതുപോലെ, ലോക്ക്ഡൌൺ ആണ്, കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞു കിടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല വസ്ത്രം ധരിക്കാതെ നല്ല ഭക്ഷണം കഴിക്കാതെ അണിഞ്ഞൊരുങ്ങാതെ സുഗന്ധം പൂശാതെ പെരുന്നാൾ സുദിനത്തിൽ ഇറങ്ങാൻ ആ പാടുള്ളതല്ല. പരിശുദ്ധമാക്കപ്പെട്ട പെരുന്നാൾ സുദിനത്തിൽ എല്ലാ ആളുകളും നല്ല വസ്ത്രം ധരിക്കണം. പുതിയ വസ്ത്രമില്ലാത്തവർ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക, സുഗന്ധം പൂശുക. അതുപോലെ തന്നെ പെരുന്നാൾ ദിവസത്തിൽ കുളിച്ച് ഭംഗിയാകേണ്ടതുമാവുന്നു. പെരുന്നാൾ ദിവസത്തിൽ കുളിക്കൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാവുന്നു. ലോക്ക്ഡൌൺ ആണെങ്കിലും കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞു കിടന്നിരുന്നാലും പെരുന്നാള് വളരെ സന്തോഷകരമായി ആഘോഷിക്കേണ്ടതാണ്. പെരുന്നാൾ ദിവസത്തിൽ കുളിക്കുകയും ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കുകയും നല്ല ഭക്ഷണം കഴിക്കുകയും സുഗന്ധം പൂശുകയും പെരുന്നാളിന്റെ അന്ന് നിസ്കരിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളത് വളരെ പുണ്യമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ സുന്നത്ത് കൂടിയാവുന്നു. ഇത് അള്ളാഹുവിനോടുള്ള പ്രതിഷേധമല്ല. ലോക്ക്ഡൌൺ ആണല്ലോ, പള്ളികളെല്ലാം അടഞ്ഞു കിടക്കുകയാണല്ലോ, കടകമ്പോളങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് കരുതിക്കൊണ്ട് കുളിക്കാതെയും ഭക്ഷണം കഴിക്കാതെയും നല്ല വസ്ത്രം ധരിക്കാതെയും സുഗന്ധം പൂശാതെയും ചടഞ്ഞിരിക്കുക എന്നുള്ളത് അത് നല്ലതല്ല, അത് തെറ്റായ കാര്യമാണ്. അതുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട പെരുന്നാൾ സുദിനത്തിൽ കുളിക്കലും അത് വളരെ പുണ്യമുള്ള കാര്യമാവുന്നു. അത് പെരുന്നാളിനോടുള്ള ഹക്ക് കൂടിയാണ്. പെരുന്നാൾ ദിവസത്തിൽ കുളിക്കുക എന്നുള്ളത് പെരുന്നാളിന്റെ സുന്നത്താക്കപ്പെട്ട കുളിയെ ഞാൻ കുളിക്കുമെന്ന് നിയത്ത് ചെയ്തുകൊണ്ട് കുളിക്കുകയും അതുപോലെ നല്ല വസ്ത്രം, പുതിയ വസ്ത്രം എടുക്കാൻ കഴിയാത്തവർ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് സുഗന്ധം പൂശി നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ നിസ്കരിക്കുക, വീട്ടിൽ കുടുംബത്തോടൊപ്പം ജമാഅത്തായി നിസ്കരിക്കുക. ഇതൊക്കെയാണ് നാം ഈ സുദിനത്തിൽ ചെയ്യേണ്ടത്. പെരുന്നാള് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ സൽക്കാരമാണ്, അള്ളാഹുവിന്റെ വിരുന്നാണ് പെരുന്നാള്. റഹ്മാനായ കരുണാനിധിയായ അള്ളാഹു നമുക്ക് ആഘോഷിക്കാൻ നോമ്പെടുക്കൽ പോലും ഹറാമാണ് എന്ന് പറഞ്ഞ സുദിനമാണ് പെരുന്നാൾ ദിവസം.
ആ പെരുന്നാൾ ദിവസത്തിൽ പ്രത്യേകം കുളിക്കൽ സുന്നത്താവുന്നു. ആ പെരുന്നാൾ ദിവസത്തിൽ കുളിക്കുക എന്നുള്ളത് പെരുന്നാളിന്റെ ഹക്ക് കൂടിയാണ്. നല്ല വസ്ത്രം ധരിക്കുക, സുഗന്ധം പൂശുക, അതുപോലെ തന്നെ ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു സുന്നത്ത് കൂടിയാവുന്നു. അള്ളാഹു തആല ഇതിന് വണ്ണമായ പ്രതിഫലം നൽകുന്നതുമാകുന്നു. അള്ളാഹു ഖുർആനിൽ കൂടി പറയുന്നു, അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കൽ ഏറ്റവും വലിയ തഖ്വയാണ്. പെരുന്നാളിന്റെ വലിയൊരു പ്രത്യേകതയാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത്. ഈ സാഹചര്യത്തിൽ നമുക്കത് പറ്റുകയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം മീഡിയയിൽ കൂടിയും മറ്റു ഫോണിൽ കൂടിയും മറ്റൊക്കെ കുടുംബ ബന്ധം ചേർക്കുക, അതുപോലെ ഫിത്ർ സക്കാത്ത് നിസ്കരിക്കുന്നതിന് മുമ്പായി തന്നെ കൊടുത്തു വിടുക, ഇതൊക്കെ പെരുന്നാളിന്റെ ഹക്കിൽ പെട്ടതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിൽ വളരെ സന്തോഷകരമാകേണ്ട ഒരു സുദിനമാണ് പെരുന്നാൾ ദിവസം. അള്ളാഹു സുബ്ഹാനഹു വ തആല പെരുന്നാൾ ദിവസം വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും പെരുന്നാളിൽ നമുക്ക് സന്തോഷിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുന്ന കൊറോണ വൈറസിൽ നിന്നും അള്ളാഹു നമ്മെ നമ്മുടെ രാജ്യത്തെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ അള്ളാഹുവെ അവർക്കെല്ലാം നല്ല ബുദ്ധി കൊടുക്കണം റഹ്മാനെ. ഫലസ്തീനുകളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ നാട്ടിലിറങ്ങിയ എല്ലാ വലാ മുസീബത്തുകളും പരിശുദ്ധ പെരുന്നാളിന്റെ ബർക്കത്ത് കൊണ്ട് നീ മാറ്റി സലാമത്ത് തരണ റഹ്മാനെ. സന്തോഷകരമാവുന്ന ജീവിതം നൽകണ റഹ്മാനെ. എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളും പരിശുദ്ധ പെരുന്നാളിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ മാറ്റി അകറ്റി സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് നൽകണ റഹ്മാനെ. ഞങ്ങളുടെ രാജ്യത്ത് നീ സമാധാനം നൽകണ റഹ്മാനെ. അള്ളാഹുവെ നീ സ്വീകരിക്കണേ അള്ളാ. മുഴുവൻ ആളുകൾക്കും എന്റെയും വോട്സ്വൻ ടി വിയുടെയും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.